വാം വെൽക്കം എവറി വൺ. നമ്മൾ ഈ വീഡിയോ ട്യൂട്ടോറിയൽ കവർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയും ഗോസസ് ലോയും ആണ്. റൈറ്റ്, സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. സപ്പോസ് ഞാൻ ഒരു പോയിൻ്റ് ചാർജ് എടുത്തു. റൈറ്റ്, ഈ പോയിൻ്റ് ചാർജിൻ്റെ അടുത്ത് ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അപ്പം പോയിൻ്റ് ചാർജിൽ നിന്നും ടെസ്റ്റ് ചാർജിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. റൈറ്റ്, ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് ലൈൻസിൻ്റെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ഞാൻ എടുക്കുന്ന പോയിൻ്റ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ പോസിറ്റീവായിട്ടുള്ള പോയിൻ്റ് ചാർജിൽ നിന്ന് ടെസ്റ്റ് ചാർജിലേക്ക് ഫീൽഡ് ലൈൻസ് ആക്ട് ചെയ്യും. ഇങ്ങനെ ആക്ട് ചെയ്യുന്ന, പാരലലി ആക്ട് ചെയ്യുന്ന ഈ ലൈൻസിനെയാണ് ഫ്ലക്സ് ലൈൻസ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഫ്ലക്സ് ലൈൻസ്. സോ ഇത് വേറൊരു രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം, ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കുന്നത് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോമിലാണ്. അതിനോടൊപ്പം അടുത്ത നോട്ട് ചെയ്യേണ്ട, ഈ ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈക്കിൾ ഫാരഡേ ആണ്. മൈക്കിൾ ഫാരഡേ. സോ അതിനോടൊപ്പം ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഫൈ ആണ്. ഫൈ. സോ ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോർമൽ ഡെഫിനേഷനിലേക്ക് പോവാം. ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എനി പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ദ ഇലക്ട്രിക് ഫ്ലക്സ്. സോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എനി പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ദ ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ചെക്ക് ചെയ്യാം. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത കണക്ക് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി അത് നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്ന ഫോമിലാണ് ഫ്ലക്സ് ലൈൻസ് പോകുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആബ്സെൻ്റ് ആണെങ്കിൽ, റൈറ്റ്, ആബ്സെൻ്റ് ആണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. ഇനി നമുക്ക് തേർഡ് പോയിൻ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം, കൂടുതൽ നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് ഉണ്ടെന്ന് മീൻ ചെയ്യുന്നുണ്ടെങ്കിൽ, തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ്ങർ ആണെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ധാരാളം ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് ഉണ്ടെന്നുള്ളതാണ്. റൈറ്റ്, അപ്പം ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണ് ഫ്ലക്സ് ലൈൻസ് വരുന്നത്. അത് വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ലൈൻസും അതിനൊത്ത രീതിയിൽ കൂടുതലായിരിക്കും. റൈറ്റ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ്, ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ലൈൻസ് എപ്പോഴും പാരലലാണ്. ഫ്ലക്സ് ലൈൻസ് എപ്പോഴും പാരലലാണ്. റൈറ്റ്. ഇനി ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ മീഡിയത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഈ പറയുന്ന ഫ്ലക്സ് ലൈൻസ് വർക്ക് ചെയ്യുന്നത്. റൈറ്റ്. അപ്പം മീഡിയത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, അതായത് നമ്മൾ ചാർജ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ ഫസ്റ്റ് പ്ലേസ് ചെയ്തു എന്നിട്ട് വേറൊരു മീഡിയത്തിൽ പ്ലേസ് ചെയ്താലും ഫ്ലക്സ് ലൈൻസിന് യാതൊരു വ്യത്യാസവും വരത്തില്ല. ഇനി നെക്സ്റ്റ് സിക്സ്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ലൈൻസ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഫ്ലക്സ് ലൈൻസ് എപ്പോഴും ഒരു സർഫസിൻ്റെ, അതായത് ഒരു ചാർജ്ഡ് സർഫസിൽ എൻ്റർ ചെയ്യുന്നതോ ലീവ് ചെയ്യുന്നതോ നോർമലി ആയിരിക്കും. റൈറ്റ്. അപ്പോൾ നോർമലി ആയിട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു ചാർജ് സർഫസിൽ എൻ്റർ ചെയ്യുന്നതോ സിമിലർലി ലീവ് ചെയ്യുന്നതോ. നെക്സ്റ്റ്, ഈ ഫ്ലക്സ് തന്നെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്ലക്സ് ആയിട്ടും ഡിനോട്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്ലക്സ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്ലക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ഫീൽഡാണ്. റൈറ്റ്. സ്കെയിലാർ ഫീൽഡാണ്. സോ ഇതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന വെക്റ്റർ ഫീൽഡിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. നെക്സ്റ്റ് നമുക്ക് അത് ചെക്ക് ചെയ്യാം. സപ്പോസ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പ്ലസ് ക്യൂ ചാർജ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു. സിമിലർലി ഇവിടെ ഒരു മൈനസ് ക്യൂ ചാർജ് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പം നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് പ്ലസ് പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പം ഇങ്ങനെ ധാരാളം ഫ്ലക്സ് ലൈൻസ് ഇവിടെ കാണും. റൈറ്റ്. അപ്പം അങ്ങനെയുള്ള, ഞാൻ ടോപ്പ് പാർട്ട് മാത്രമാണ് ഇപ്പോൾ വരയ്ക്കുന്നത്, അതിന് കറസ്പോണ്ടിംഗ്ലി ബോട്ടം പാർട്ടിലും കാണും. അപ്പം ഞാൻ ഒരു പർട്ടിക്കുലർ ഒരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് സർഫസ് ഏരിയ എടുത്തെന്ന് അസ്യൂം ചെയ്യാം. റൈറ്റ്. ഇങ്ങനെ ഒരു യൂണിറ്റ് സർഫസ് ഏരിയ എടുത്തു. അപ്പോൾ ഈ യൂണിറ്റ് സർഫസ് ഏരിയയിൽ കൂടെ പോകുന്ന ഫ്ലക്സ് ലൈൻസ് ഞാൻ ചെക്ക് ചെയ്യുകയാണ്. നേരത്തെ മാർക്ക് ചെയ്ത കണക്ക് ധാരാളം ഫ്ലക്സ് ലൈൻസ് ഇവിടെ കൂടെ പോകുന്നുണ്ടാവും, ഈ യൂണിറ്റ് സർഫസ് ഏരിയയിൽ കൂടെ. അപ്പം ഇങ്ങനെ പോകുന്ന ഫ്ലക്സ് ലൈൻസ് പെർ യൂണിറ്റ് സർഫസ് ഏരിയനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ഇതൊരു യൂണിറ്റ് സർഫസ് ഏരിയയാണ്. ഈ യൂണിറ്റ് സർഫസ് ഏരിയയിൽ കൂടെ പോകുന്ന ഫ്ലക്സിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം, ഇതിനെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യുമ്പോൾ നെറ്റ് ഫ്ലക്സ് ആണ്.
റൈറ്റ്. ചിലപ്പം ഇതിപ്പോൾ പോസിറ്റീവ് ഒരു ചാർജേ ഉണ്ടായിരുന്നുള്ളൂ, പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലേ, നെഗറ്റീവായിട്ട് ഒരു ചാർജേ ഉണ്ടായിരുന്നുള്ളൂ. സിമിലർലി ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ് ഫ്ലക്സാണ് നമ്മൾ ഈ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ അത് ഫോർമലി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം ദ നെറ്റ് ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ യൂണിറ്റ് സർഫസ് ഏരിയ ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. നെക്സ്റ്റ് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ കിട്ടുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്. നേരത്തെ നമ്മളെ കൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സിന് ഡയറക്ഷൻ ഇല്ല എന്നുള്ളത്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ടു ദ സർഫസ് ഏരിയ ആണ്. റൈറ്റ്, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ടു ദ സർഫസ് ഏരിയ. നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡീനെ ഫ്ലക്സിൻ്റെ ഫോമിൽ ഡിനോട്ട് ചെയ്യുമ്പം ഡി ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സ് നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡീനെ ഫ്ലക്സിൻ്റെ ഫോമിൽ ഡിനോട്ട് ചെയ്യുമ്പം ഫ്ലക്സ് ബൈ ടോട്ടൽ സർഫസ് ഏരിയ ആയിട്ട് എടുക്കാം. റൈറ്റ്, ടോട്ടൽ സർഫസ് ഏരിയ. സോ ദാറ്റ് ഈസ് നെറ്റ് ഫ്ലക്സ് ആയിട്ട് ഇതിനെ ഡിനോട്ട് ചെയ്യാം. റൈറ്റ്, നെറ്റ് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. ഇത് യൂഷ്വലി നമ്മൾ എടുക്കുന്നത് ഒരു സ്പിയറിൽ നിന്ന് എമിറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു സ്പിയറിൻ്റെ സെൻറ്ററിലാണ് ചാർജ് ഇരിക്കുന്നത് കണക്ക് അസ്യൂം ചെയ്യുകയും സിമിലർലി അതിൽ നിന്ന് എമിറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ സ്പിയറിൻ്റെ സർഫസ് ഏരിയ ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പിയറിൻ്റെ സർഫസ് ഏരിയ ഓർ സർഫസ് ഏരിയ ബേസിക്കലി. നെക്സ്റ്റ് സർഫസ് ഏരിയ നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു സ്പിയർ മാർക്ക് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു സ്പിയർ എടുത്തു. ഇതിൻ്റെ സെൻറ്ററിൽ പ്ലസ് ക്യൂ എന്ന് പറയുന്നൊരു ചാർജ് മെയിൻറ്റെയിൻ ചെയ്തു. റൈറ്റ്, അപ്പം ഇതിൽ നിന്ന് അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ കൊടുക്കാം നമുക്ക്, പ്ലസ് ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് മെയിൻറ്റെയിൻ ചെയ്തു. ഇതിൽ നിന്ന് ധാരാളം ഫ്ലക്സ് ലൈൻസ് ഇതേ കണക്ക് എമിറ്റ് ചെയ്ത് പോകും. ഞാൻ ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കുന്നു. നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഞാനൊരു ചെറിയ ഏരിയ, യൂണിറ്റ് സർഫസ് ഏരിയ ഞാനിവിടെ എടുക്കാം. അപ്പം ഇതിൽ നിന്ന് ഔട്ട് ചെയ്ത് വരുന്ന ഫ്ലക്സ് ലൈൻസ് ഡിവൈഡഡ് ബൈ ദിസ് ഏരിയ ആണ് ബേസിക്കലി നേരത്തെ മെൻഷൻ ചെയ്താണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് വരുന്നത്. ഇത് പ്ലസ് ക്യൂ ആയിരുന്നു ചാർജ്. സോ നമുക്കൊരു ടോട്ടൽ സ്പിയർ കംപ്ലീറ്റ്ലി എടുക്കുമ്പോൾ ഡി ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് എന്ന് പറയുന്ന ക്യൂ ആണ്. അതാണ് ടോട്ടൽ ഫ്ലക്സ് എമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത്. സോ ഡി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്ന് പറയുന്ന 4πr². ഇനി നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിക്ക് ഡയറക്ഷനുണ്ട്, അതെപ്പോഴും നോർമലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അത് റേഡിയസിന് നോർമൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ AR വെക്ടറാണ് നമ്മൾ എടുക്കേണ്ടത്. യൂണിറ്റ് എന്ന് പറയുന്ന കൂളം പെർ മീറ്റർ സ്ക്വയർ ആണ്. ഫ്ലക്സ് എന്ന് പറയുന്നത് തന്നെയാണ് ചാർജിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന, എത്ര ചാർജ് ഉണ്ടോ അതിന് ഇക്വലൻ്റ് ആയിട്ടാണ് ഫ്ലക്സ് വരുന്നത്. സോ കൂളം ബൈ മീറ്റർ സ്ക്വയർ ആയിട്ടാണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിയും, അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഡിയും ഇയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഈക്വൾ ടു 1/4πε0, റൈറ്റ്, 1/4πε0 Q/r². ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്കും ഡയറക്ഷൻ ഉണ്ടായിരുന്നു. സോ അത് AR ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നു പറഞ്ഞു. റൈറ്റ്, ഇനി നെക്സ്റ്റ് ഞാൻ ഡി മാർക്ക് ചെയ്യാം. ഡി ഇപ്പം നമുക്ക് ഒപ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. ഡി ഈക്വൾ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πr² AR. റൈറ്റ്, ഇനി ഞാൻ D/E ചെയ്യുകയാണ്. ഡി ഡിവൈഡഡ് ബൈ ഇ ചെയ്യുമ്പോൾ ക്യൂ ഡിവൈഡഡ് ബൈ 4πr² AR ഇൻറ്റു 4πε0r² ഡിവൈഡഡ് ബൈ Q/AR. സോ അതിൽ നിന്ന് 4πr² Q/AR ക്യാൻസൽ ആവുന്നു. സോ ഡി ഈക്വൽ ടു ε₀ ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് ε₀ ആയിട്ടാണ്. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക, ഫ്രീ സ്പേസിലാണ്. ഫ്രീ സ്പേസിലല്ലെങ്കിലോ ഡി ഈക്വൽ ടു ε₀ εr E, റൈറ്റ്, വെയർ ഈ εr എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും സിമിലർലി ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡിയും തമ്മിലുള്ള കുറച്ച് പോയിൻറ്റ്സ് ചെക്ക് ചെയ്യാം. ബോത്ത് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. റൈറ്റ്, ബോത്ത് ഇൻ സെയിം ഡയറക്ഷനാണ്.
സിമിലർലി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡിയും ഇയും നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ. വേർ എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ ആണ്. നമ്മളിത് ഡെറൈവ് ചെയ്തത് ഒരു പോയിൻറ്റ് ചാർജ് പ്ലസ് ക്യൂ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇത് ആർബിട്രലി ഏത് ചാർജ് ഏത് ടൈപ്പ് ഓഫ് ചാർജ് മെയിൻറ്റെയിൻ ചെയ്താലും ഈ എക്സ്പ്രഷൻ തന്നെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക്സിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. അത് ഗോസ്സ് ലോയാണ്. റൈറ്റ്, ഗോസ്സ് ലോ. അത് ബേസിക്കലി കൂളംബ്സ് ലോയുടെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷനായിട്ടാണ് വരുന്നത്. സപ്പോസ് ഞാനൊരു സ്പിയർ എടുത്തു, ആ സ്പിയറിൻ്റെ റേഡിയസ് ഞാൻ ആറായിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇതിനകത്ത് ഞാനൊരു പോയിൻറ്റ് ചാർജ് പ്ലസ് ക്യൂ ചാർജ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. റൈറ്റ്, ഇതിൽ നിന്ന് നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ധാരാളം ഫ്ലക്സ് ലൈൻസ് ഇതിൽ നിന്ന് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഫ്ലക്സ് ലൈൻസ് എപ്പോഴും ഇതിനകത്ത് ഇരിക്കുന്ന ചാർജിന് പ്രൊപ്പോർഷനായിട്ട് കണ്ടു. ദാറ്റ് ഈസ് ഫ്ലക്സ് ലൈൻസ് ഫൈ ഈക്വൽ ടു, റൈറ്റ്, പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഈക്വൽ ടു ക്യൂ ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഫ്ലക്സ് ഈക്വൽ ടു ക്യൂ ആയിട്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ഞാൻ പോയിൻറ്റ് ചാർജ് മാറ്റിയിട്ട് ഒരു ലൈൻ ചാർജ് എടുത്തു. ഈ ലൈൻ ചാർജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈൻ ചാർജ് സ്പിയറിനകത്തിരിക്കുന്ന ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ടോട്ടൽ ചാർജ് ക്യൂ ആണെന്ന് അസ്യൂം ചെയ്യാം. റൈറ്റ്, ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഞാനൊരു സ്പിയർ എടുത്തു, ആ സ്പിയറിനകത്ത് ഒരു ലൈൻ ചാർജ് കൊണ്ടുവന്ന് വെച്ചു. ആ സ്പിയറിനകത്തിരിക്കുന്ന ലൈനിൻ്റെ ടോട്ടൽ ചാർജ് ക്യൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിലും അതിൽ നിന്ന് എമിറ്റ് ചെയ്ത് വരുന്ന ഫ്ലക്സ് ക്യൂ ഈക്വൽ ടു ഫ്ലക്സ് ആയിട്ട് തന്നെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റി. സിമിലർലി ഇനിയിപ്പോൾ ലൈൻ ചാർജ് മാറ്റി ഞാനൊരു സർഫസ് ചാർജ് എടുത്തു, സ്പിയറിനകത്തിരിക്കുന്ന ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞ ക്യൂ ആണെങ്കിൽ എഗെയിൻ അത് എമിറ്റ് ചെയ്ത് വരുന്ന സെയിം ഫ്ലക്സ് തന്നെയായിരിക്കും. അപ്പം ഇതിൽ നിന്നാണ് ഗോസ്സ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഗോസ്സ് ലോ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഇതേ കണക്കാണ്, ദ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. റൈറ്റ്, സോ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ദ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. സോ ഗോസ്സ് ലോ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഞാനൊരു ഇറഗുലർ ഷേപ്പ് എടുത്തു. റൈറ്റ്, ഇതുപോലത്തെ ഒരു ഇറഗുലർ ഷേപ്പ് എടുത്തു. ഇതിനകത്തിരിക്കുന്ന ടോട്ടൽ ചാർജ് ഞാൻ ക്യൂ കോളം കൂളംബ്സ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. ക്യൂ കൂളംബ് ഓഫ് ടോട്ടൽ ചാർജ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഈ ക്യൂ കൂളംബ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇമെറ്റീരിയലാണ്. അത് ലൈൻ ചാർജ് കൊണ്ടാണോ, സിമിലർലി സർഫസ് ചാർജ് കൊണ്ടാണോ, സിമിലർലി പോയിൻറ്റ് ചാർജ് കൊണ്ടാണെന്നുള്ളതോ ഇമെറ്റീരിയലാണ്. എനിവേ, ഇതിനകത്ത് ഇരിക്കുന്ന, അതായത് ഈ ഇറഗുലർ സർഫസിനകത്തിരിക്കുന്ന ടോട്ടൽ ചാർജ് മാത്രം നമ്മൾ ക്യൂ കൂളംബ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഒരു സ്മോൾ ഡിഫറൻഷ്യൽ ഈ സർഫസ് ഞാൻ എടുക്കുകയാണ്. അതിനെ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സർഫസ് ഡി എസ് ആയിട്ട് എടുക്കുകയാണ്. അതിനകത്ത് ഒരു പോയിൻ്റ് പിയും മാർക്ക് ചെയ്യാണ്. റൈറ്റ്, ഒരു സ്മോൾ ഡിഫറൻഷ്യൽ സർഫസ് ഞാൻ എടുക്കുന്നു, അതിനകത്ത് ഒരു പോയിൻ്റ് പിയും മാർക്ക് ചെയ്യും. ഡി എസ് ആൻഡ് പോയിൻ്റ് പി. റൈറ്റ്, ഈ എടുത്തിരിക്കുന്ന സർഫസിനെ എനിക്ക് വെക്ടർ ഫോമിൽ ഈ ഫോമിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഡി എസ് ഈക്വൽ ടു ഏരിയ ഡി എസ് ഇൻറ്റു അതിൻ്റെ ആക്ട് ചെയ്യുന്ന വെക്ടർ. അതെപ്പോഴും നോർമലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഡി എസ് എ എൻ ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ എഗെയിൻ, ഇവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. എ എൻ എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിൽ വരാം. ഔട്ട്വേർഡ് ആയിട്ട്, അതായത് ഇതിൽ നിന്ന് എമിറ്റ് ചെയ്ത് പോകുന്ന നടക്കും, സിമിലർലി ഇതിൽ നിന്ന് ഇൻവേർഡ് ആയിട്ടും വരാം. ഞാനിതിൽ ഔട്ട്വേർഡ് ആയിട്ട് പോകുന്നതാണ് എടുക്കുന്നത്, കാരണം ചാർജ് ക്യൂ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് എമിറ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഇനി പോയിൻറ്റ് പിയില ഫ്ലക്സ് ഡെൻസിറ്റി എഗെയിൻ ഞാൻ ഡി ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. അത് തീറ്റ ആംഗിൾ അതിൻ്റെ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന കണക്ക് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. സോ ഒരു ഡി, വെക്ടർ ഡി ഞാൻ മാർക്ക് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഒരു തീറ്റ ആംഗിളിൽ നോർമലായിട്ട് തീറ്റ ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അത് എമിറ്റ് ചെയ്ത് പോകുന്ന കണക്ക് ഞാൻ അസ്യൂം ചെയ്യും. റൈറ്റ്, സോ ഇങ്ങനെ എടുത്തിരിക്കുന്ന സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്ത് പോകുന്ന ഫ്ലക്സിനെ എനിക്ക് ഈ ഫോമിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഫ്ലക്സ് ഡി ഫൈ ഈക്വൽ ടു ഡി എൻ ഇൻറ്റു ഡി എസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. വേർ ഡി എൻ എന്ന് പറയുന്നത് നോർമൽ കമ്പോണൻ്റ് ആണ്. റൈറ്റ്, കമ്പോണൻ്റ് ഓഫ് ഡി ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു ദ സർഫസ് ആണ്. സോ ഡി ഫൈ ഈക്വൽ ടു ഡി എൻ ഇൻറ്റു ഡി എസ് ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഡി എൻ എന്ന് പറയുന്നത് നോർമൽ കമ്പോണൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കതിനെ ഡി കോസ് തീറ്റ ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്, സോ ഡി ഫൈനെ എനിക്ക്
ഡി ഫൈ ഈക്വൾ ടു ഡി കോസ് തീറ്റ ഡി എസ്. ഈ ഫോമിന് ഡിനോട്ട് ചെയ്യാം. ബട്ട് നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ബി കോസ് തീറ്റയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിനെ എനിക്ക് വെക്ടർ ഡി ഡോട്ട് ഡി എസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. റൈറ്റ്, ഇതിനെ ഞാൻ എ ബി കോസ് തീറ്റ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. റൈറ്റ്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിനെ എ ഡോട്ട് ബി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ ഡി ഡോട്ട് ഡി എസ് ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റി. ഇതിൽ നിന്ന് എമിറ്റ് ചെയ്ത് വരുന്ന ഫ്ലക്സിനെ ഇന്ന് ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഫ്ലക്സ് ഫൈ ഈക്വൾ ടു റൈറ്റ് ഇൻ്റഗ്രൽ ഡി ഫൈ ഈക്വൾ ടു ഹൈ ടോട്ടൽ സർഫസ് ക്ലോസ്ഡ് സർഫസ് എസ് ഇൻറ്റു ക്ലോസ്ഡ് സർഫസ് എസ് ഡി ഡോട്ട് ഡി എസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റി. സോ ഇതാണ് ബേസിക്കലി ഗോസ്സ് ലോയ്ക്കകത്ത് വന്നു പോകുന്നത്. ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു ചാർജാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഡോട്ട് ഡി എസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റി. ഇതിനെനിക്ക് വീണ്ടും ക്യൂവിൻ്റെ ഫോമിലായിട്ടും ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഫ്ലക്സ് ഈക്വൽ ടു ക്യൂ ആയിട്ടും ഡിനോട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഗോസ്സ് ലോയുടെ ആപ്ലിക്കേഷൻസ് ചെക്ക് ചെയ്യാം. ഗോസ്സ് ലോ യൂസ് ചെയ്ത് നമുക്ക് സിമെട്രിക് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് വളരെ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾസാണ് പോയിൻറ്റ് ചാർജ്, സിമിലർലി ഇൻഫിനിറ്റ് ലൈൻ ചാർജ്, സിമിലർലി ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ്. റൈറ്റ്, പോയിൻറ്റ് ചാർജ്, ഇൻഫിനിറ്റ് ലൈൻ ചാർജ്, സിമിലർലി ഇൻഫിനിറ്റ് ഷീറ്റ് ചാർജ്, അതെല്ലാം തന്നെ വളരെ ഈസിയറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ ഗോസ്സ് ലോ യൂസ് ചെയ്ത് സിമെട്രിക് ആണെങ്കിൽ നമുക്ക് എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ബാലൻസ് ഉള്ള കേസിൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നതുമാണ്. അതായത് ഗോസ്സ് ലോ യൂസ് ചെയ്ത് ഏത് ക്ലോസ്ഡ് സർഫസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ബട്ട് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും. സോ പോയിൻറ്റ് ചാർജ് യൂസ് ചെയ്ത് ഇ ഓർ ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പോയിൻറ്റ് ചാർജ് ക്യൂ ഒറിജിനിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. റൈറ്റ്, ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി ഞാൻ ഈ പോയിൻറ്റ് ചാർജ് ക്യൂവിന് ചുറ്റുമായിട്ട് ഒരു സ്പിറിക്കൽ സർഫസ് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യുന്നു. റൈറ്റ്, വിത്ത് സെൻറ്റർ ക്യൂ. ഇങ്ങനെ വരുന്ന സ്പിറിക്കൽ സർഫസ് ഗോഷ്യൻ സർഫസ്സാണ്. അതായത് ഇതിൻ്റെ ഏത് ആ സ്പിയറിൻ്റെ എവിടെ നോക്കിയിരുന്നാലും ഇക്വലായിരിക്കും അതിൻ്റെ ചാർജ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ വരുന്നത്. അതിനോടൊപ്പം ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇതിന് നോർമലായിട്ടായിരിക്കും എമിറ്റ് ചെയ്ത് പോകുന്നത്. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചാർജ് ക്യൂ ഉണ്ട്, ഇതിൽ നിന്ന് നോർമലായിട്ടായിരിക്കും എമിറ്റ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെയുള്ള ഈ സ്പിറിക്കൽ സർഫസിൽ ഞാനൊരു കുഞ്ഞു സർഫസ് എടുത്തു, കുഞ്ഞു സർഫസ് ഏരിയ എടുത്തു, ഡി എസ് ആയിട്ടുള്ളൊരു കുഞ്ഞു സർഫസ് ഏരിയ എടുത്തു. അതാണ് ഈ ഫോമിൽ കാണിച്ചിരിക്കുന്നത്. ഇതിന് നോർമലായിട്ട് വരുന്ന വെക്ടറാണ് എ ആർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, എ ആർ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. സിമിലർലി സ്പിയറിൻ്റെ റേഡിയസ് ആർ ഇക്വൽ ടു എ ആർ. സോ ഇതിൽ ഓർക്കേണ്ട കാര്യം ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്ന എ ആറിന് ഇക്വലൻ്റായിട്ട് അല്ലെങ്കിൽ എ ആറിൻ്റെ അതേ ഡയറക്ഷനിലാണ് പോകുന്നത്. അത് ആക്ച്വലി ഈ പറയുന്ന സർഫസിന് നോർമലായിട്ടുമായിരിക്കും വരുന്നത്. ഡി എസ് എന്ന് പറയുന്ന സർഫസിന് നോർമലായിട്ടായിരിക്കും വരുന്നത്. ഇനി കോർഡിനേറ്റ് സിസ്റ്റത്തിൽ, അതായത് ഇതിപ്പോൾ സ്പിറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ്, സ്പിറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡി എസ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ഒരു സ്പിയർ ഓഫ് റേഡിയസ് ആറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് ചേഞ്ച് ആവത്തില്ല. ബാലൻസ് ഉള്ള രണ്ട് വേരിയബിൾസ്, അതായത് തീറ്റയും ഫൈയും ആണ് വേരി ചെയ്യുന്നത്. ഇനി തീറ്റയുടെ ഫൈയുടെയും വേരിയേഷന് കറസ്പോണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഡിഫറൻഷ്യൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ഡി തീറ്റ. റൈറ്റ്, ആർ സൈൻ തീറ്റ ഡി തീറ്റ ഇൻറ്റു ആർ ഡി ഫൈ. റൈറ്റ്, ഇത് നമുക്ക് ഓർമ്മ കാണും. ആർ സൈൻ തീറ്റ എന്ന് പറയുന്നതായിരുന്നു അവിടുത്തെ വെക്ടറായിട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിൻ്റെ വേരിയേഷൻ ആണെന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ഡി തീറ്റയാണ്. സിമിലർലി നെക്സ്റ്റ് വൺ ആർ ഇൻറ്റു ഡി ഫൈ ആണ്. ഈ ലെന്ത് എന്ന് പറയുന്നത്, റൈറ്റ്, ഈ മൂവ് ചെയ്യുന്ന ലെന്ത് എന്ന് പറയുന്നത് ആർ ഇൻറ്റു ഡി ഫൈ ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ബട്ട് ഇവിടെ ആർ എന്ന് പറയുന്നത് എ ആണ്. സോ ആർ ഇൻറ്റു ആർ ഈസ് എ. ആർ ഇൻറ്റു ആർ ഈസ് ആർ സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ. സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. റൈറ്റ്, ഇനി ഞാൻ ഡി എസ് എന്ന് പറയുന്ന വെക്റ്റർ അല്ലെങ്കിൽ ആ സർഫസ് ഏരിയയിൽ കൂടെ പോകുന്ന വെക്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് എ ആർ എന്നും കൂടെ വരും. റൈറ്റ്, അതിന് നോർമലായിട്ടുള്ള വെക്റ്റർ എന്ന് പറയുന്ന എ ആർ ആണെന്ന് മെൻഷൻ ചെയ്തു. ഇവിടെ ഇരിക്കുന്ന പോയിൻറ്റ് ചാർജ് ക്യൂ ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡി ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ ആർ സ്ക്വയർ. റൈറ്റ്, വൺ ബൈ ഫോർ പൈ ആർ സ്ക്വയർ ക്യൂ ഇൻറ്റു എ ആർ. റൈറ്റ്, നെക്സ്റ്റ് നമുക്ക് ഡി ഡോട്ട് ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ഡോട്ട് ഡി എസ് റൈറ്റ് ഈക്വൽ ടു, റൈറ്റ്, വെക്ടർ ഡി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു, ക്യൂ ബൈ ഫോർ പൈ
ആർ സ്ക്വയർ, ആർ ഇവിടെ എ ആണെന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. സോ എ സ്ക്വയർ റൈറ്റ്, അതിനോടൊപ്പം വെക്റ്റർ എ ആറും കൂടെ ഉണ്ട്. നമുക്ക് അവസാനം എഴുതാം ഇൻ ഡോട്ട് ഡി എസ്. ഡോട്ട് ഡി എസ് എന്ന് പറയുമ്പോൾ വീണ്ടും എ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ റൈറ്റ്, ഡി തീറ്റ ഡി ഫൈ ഡോട്ട് എ ആർ, എഗെയിൻ ഡോട്ട് എ ആർ റൈറ്റ്, എ ആർ ഡോട്ട് എ ആർ. എ ആർ ഡോട്ട് എ ആർ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്, അത് വൺ ആയിട്ട് മാറും റൈറ്റ്. അതിനോടൊപ്പം എ സ്ക്വയറും എ സ്ക്വയറും ക്യാൻസൽ ആവും. സോ ഡി ഡോട്ട് ഡി എസ് ഇക്വൽ ടു ക്യു ബൈ ഫോർ പൈ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. സോ ഇപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ടോട്ടൽ സർഫസ് ഏരിയയിൽ നിന്ന് വരുന്നതാണ്. അതായത് ഈ ടോട്ടൽ സർഫസ് ഏരിയയിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ഡി ഡോട്ട് ഡി എസ് റൈറ്റ്, ദാറ്റ് ഈസ് സർഫസ് ഇൻ്റഗ്രലാണ്, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലാണ്, ഡബിൾ ഇൻ്റഗ്രലാവും. അതിൽ ആദ്യം ഞാൻ ഫൈ വേരി ചെയ്യിക്കുകയാണ്. ഫൈ ഈക്വൽ ടു സീറോ മുതൽ ടു പൈ വരെ വേരി ചെയ്യിക്കാൻ പറ്റും റൈറ്റ്. ഫൈ എന്ന് പറയുന്നത് ഈ ഒരു സീറോ, അതായത് ഇവിടെ സീറോ ഡിഗ്രി മുതൽ ഇത് കംപ്ലീറ്റ് 360 ഡിഗ്രി നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് സീറോ ടു ടു പൈ വന്നു റൈറ്റ്. സിമിലർലി നെക്സ്റ്റ് എന്ന് പറയുന്ന തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് സീറോ മുതൽ പൈ വരെ ആയിരിക്കും നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റുന്നത്. കാരണം തീറ്റയുടെ വേരിയേഷൻ ഈ ഇത്ര, അതായത് ഒരു 180 ഡിഗ്രിയുടെ വേരിയേഷൻ മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഫൈ ആണെങ്കിൽ കംപ്ലീറ്റ് 360 ഡിഗ്രിയാണ് ഒക്കർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ ഇനിഷ്യൽ ഫസ്റ്റ് പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്തുകൊണ്ട്. നെക്സ്റ്റ് ബാലൻസ് ഉള്ളത് ക്യൂ ബൈ ഫോർ പൈ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ റൈറ്റ്. സോ ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ക്യൂ ബൈ ഫോർ പൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സൈൻ തീറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സൈൻ തീറ്റ വിത്ത് റെസ്പെക്ട് ടു ഡി തീറ്റ ചെയ്യുമ്പം നമുക്ക് മൈനസ് കോസ് തീറ്റ എന്ന് വന്നു. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് സീറോ മുതൽ പൈ വരെയാണ് റൈറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡി ഫൈ, ഡി ഫൈയുടെ ഇൻ്റഗ്രേഷൻ ഫൈ ആയിട്ട് തന്നെ വരും വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ സീറോ ടു ടു പൈ. ഇനി ലിമിറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ക്യൂ ബൈ ഫോർ പൈ മൈനസ് കോസ് പൈ മൈനസ് മൈനസ് വൺ റൈറ്റ്. കോസ് പൈ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. സോ മൈനസ് മൈനസ് വൺ, നെക്സ്റ്റ് ഒരു മൈനസ് ഉണ്ട്, അതിനു പുറമെ അടുത്തൊരു മൈനസ് ഇവിടെ നിന്നും വരുന്നു. കോസ് സീറോ എന്ന് പറയുന്നത് എഗെയിൻ വൺ ആണ് റൈറ്റ്. ഇനി ഈ സൈഡിൽ ടു പൈ. സോ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടു ഫോർ പൈ റൈറ്റ്. ഫോർ പൈയും ക്യാൻസൽ ചെയ്യുമ്പോൾ ഫ്ലക്സ് ഇക്വൽ ടു ക്യൂ ആയിട്ട് തന്നെ ഒബ്റ്റെയിൻ ചെയ്യും. ഫ്ലക്സ് ഇക്വൽ ടു ക്യൂ. സോ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് ഗോസസ് ലോ അനുസരിച്ച് ക്യൂ കൂളംസ് ഓഫ് ചാർജ് ഒരു സർഫസിനകത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് എമിറ്റ് ചെയ്ത് വരുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ചാർജിന് പ്രൊപ്പോർഷണലാണ് റൈറ്റ്. ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് ഹോൾഡിംഗ് ബൈ ദ ക്ലോസ്ഡ് സർഫസ്. നെക്സ്റ്റ് നമുക്ക് ഇൻഫിനിറ്റ് ലൈൻ ചാർജിൻ്റെ കേസ് ചെക്ക് ചെയ്യാം. ഇവിടെ ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ഓഫ് ഡെൻസിറ്റി റോ വൺ കൂളംസ് പെർ മീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുക. അത് ലൈ ചെയ്യുന്നത് ഇസഡ് ആക്സിസിൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയാണ്. എഗെയിൻ ഇതിൻ്റെ സിമെട്രിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ ലൈൻ ചാർജിന് ചുറ്റുമായിട്ടൊരു റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക വിത്ത് ഇസഡ് ആക്സിസിൽ റൈറ്റ്. അപ്പം നമ്മളൊരു ലൈൻ ചാർജ് എടുത്തു, ഇസഡ് ആക്സിസിൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഒരു ലൈൻ ചാർജ് എടുത്തു, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അത് ഇസഡ് ആക്സിസിൽ തന്നെ ലൈ ചെയ്യുന്ന ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഉണ്ടെന്നും അതിൻ്റെ ലെങ്ത് എല്ലായിട്ടും അസ്യൂം ചെയ്യുക റൈറ്റ്. ഇവിടെ എല്ല് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സിമിലർലി ആ സിലിണ്ടർ റേഡിയസ് ആറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് റൈറ്റ്. ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ സിലിണ്ടറിൽ നിന്ന് ഔട്ട്വേർഡായിട്ട് വരുന്ന ഫ്ലക്സ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഞാനൊരു കുഞ്ഞു സർഫസ് ഏരിയ ഡി എസ് എടുത്തു റൈറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഫ്ലക്സ് ഡയറക്റ്റഡ് റേഡിയലി ആയിരിക്കും റൈറ്റ്. റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും, അതായത് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്ന എ ആറിൻ്റെ ആയിരിക്കും. റേഡിയസ് മെൻഷൻ ചെയ്യുന്ന അതേ ഡയറക്ഷനിലായിരിക്കും അത് എമിറ്റ് ചെയ്ത് പോകുന്നത്, അതായത് ഇവിടെ എ ആർ ആയിരിക്കും വരുന്നത്. ഈ ലൈൻ ചാർജ് നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഇസഡ് ആക്സിസിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇസഡ് ആക്സിസിൽ ഒരു കമ്പോണൻറ്റും കാണില്ല റൈറ്റ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പോണൻറ്റും റേഡിയലി ആയിരിക്കും വരുന്നത് മുകളിലോട്ട്, അതായത് ഇസഡ് ആക്സിസിൽ ഒരു കമ്പോണൻറ്റും കാണത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ചാർജ് തന്നെ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്യൂ ഈക്വൽ ടു
സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്. റൈറ്റ്. സോ ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഇൻ്റഗ്രലാണ് എടുക്കേണ്ടത്. അഗെയിൻ അത് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഞാൻ അത് എല്ലാ സർഫസും എടുക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സൈഡിൽ നിന്നുള്ളത് എടുക്കുകയാണ്, സൈഡ് സർഫസിൽ നിന്ന്, അതായത് ഈ സിലിണ്ടറിൻ്റെ സൈഡിൽ നിന്ന് എമിറ്റ് ചെയ്ത് വരുന്നത്. സോ ഡി ഡോട്ട് ഡി എസ്, അഗെയിൻ ഇവിടെയും വെക്ടറാണ് ഡി ഡോട്ട് ഡി എസ് പ്ലസ്. ഇപ്പോൾ സൈഡായി, ഇനി ടോപ്പുണ്ട് ബോട്ടം ഉണ്ട്. റൈറ്റ്. സോ ടോപ്പിൽ നിന്നുള്ളത്, സിമിലർലി ബോട്ടത്തിൽ നിന്നുള്ളത്. ബട്ട് നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ലൈൻ ചാർജ് ഇരിക്കുന്ന ഇസെഡ് ആക്സിസിലാണ്. സോ അതുകൊണ്ട് ഇസെഡ് ആക്സിസിൽ ഒരു കമ്പോണൻറ്റും വരത്തില്ല, എല്ലാം റേഡിയലിയാണ് എമിറ്റ് ചെയ്ത് പോകുന്ന. അതിൻ്റെ അർത്ഥം ഈ ടോപ്പിലും ബോട്ടത്തിലും ഒരു കമ്പോണൻറ്റും കാണത്തില്ല. റൈറ്റ്. ഈക്വൽ ടു സീറോ. സിമിലർലി ഇവിടെയും ഈക്വൽ ടു സീറോ. നമുക്കപ്പോൾ ഇവാലിറ്റി ഉണ്ട് വരുന്നത് ഈ സൈഡിൽ നിന്നുള്ള കമ്പോണൻസ് മാത്രമായിരിക്കും. സോ ഇനി നമുക്ക് ഡിയും ഡി എസും എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാം. ഡി എന്ന് പറയുന്നത് റേഡിയലി മാത്രമാണ് ഇപ്പോൾ എമിറ്റ് ചെയ്ത് പോകുന്നത്. സോ വെക്ടർ ഡിനെ ഞാൻ ഡി ആർ ഡോട്ട് റേഡിയലി പോകുന്ന യൂണിറ്റ് വെക്ടർ എ ആർ ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. സിമിലർലി എനിക്ക് ഡി എസ് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ നോക്കാം. ഡി എസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സർഫസ് ഏരിയ ആണ്, ആർ കോൺസ്റ്റൻ്റ് ആണ്. നമുക്കറിയാം ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ വേരി ചെയ്യുന്നത് ഡി ആറിൻ്റെ ഫോമിൽ വേരി ചെയ്യും, ആർ ഇൻറ്റു ഡി ഫൈയുടെ ഫോമിൽ വേരി ചെയ്യും, സിമിലർലി ഡി സെഡിൻ്റെ ഫോമിൽ വേരി ചെയ്യും. ഇവിടെ ഡി ആർ ഇല്ലെന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞു, അത് കോൺസ്റ്റൻ്റ് റേഡിയസ് ആണ്, ആറായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻസ് ഉള്ള രണ്ട് എലമെൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് ആർ ഡി ഫൈ ഡി സെഡ്, അതിനോടൊപ്പം അതിൻ്റെ ഡയറക്ഷനും. റൈറ്റ്. ഡയറക്ഷൻ നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് എ ആർ. നമുക്ക് ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ക്യൂവിൻ്റെ ഫോമിൽ. ക്യൂ ഈക്വൽ ടു റൈറ്റ് സർഫസ് ഇൻ്റഗ്രൽ. റൈറ്റ്. അത് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ തന്നെ എഴുതാം, സൈഡ് ഡി ആർ ഡി ആർ ഡോട്ട് എ ആർ, അതിനോടൊപ്പം ഡോട്ട് ആർ ഡി ഫൈ ഡി സെഡ് എ ആർ. എ ആറും എ ആറും യൂണിറ്റ് കമ്പോ എ ആറും എ ആർ ഡോട്ട് എ ആർ എന്ന് പറയുന്നത് വൺ ആണ്. സോ ഡി ആർ ആർ ഡി ഫൈ ഡി സെഡ്. റൈറ്റ്. റൈറ്റ്. ഇതൊന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഡി ആർ ഡോട്ട് എ ആർ, അതിനോടൊപ്പം മൾട്ടിപ്ലൈഡ് ബൈ ആർ ഡി ഫൈ ഡി സെഡ് എ ആർ. എ ആർ ഡോട്ട് എ ആർ എന്ന് പറഞ്ഞാൽ വണ്ണായി, ബാലൻസ് ഉള്ള ടൈംസ് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് എൻ്റെ കറസ്പോണ്ടിങ് ഇൻ്റഗ്രേഷൻസ് ചെയ്യാം. ഇൻ്റഗ്രേഷൻസ് ചെയ്യാൻ വേണ്ടി ഡബിൾ ഇൻ്റഗ്രൽ സർഫ് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലാണ് ഡബിൾ ഇൻ്റഗ്രൽ. ആദ്യം വേരി ചെയ്യിക്കുന്നു എന്ന് പറയുന്നത് ഇസെഡ് വേരി ചെയ്യുന്നത് ഈ ആക്സിസിലാണ്. റൈറ്റ്. ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന കമ്പോണൻറ്റ് ഡി ഫൈയും ഡി സെഡും ആണ്. അതിൽ ഇസെഡ് വേരി ചെയ്യിക്കുന്നത് ഈ ലെന്താണ്. ഈ ലെന്ത് എന്ന് പറയുന്നത് സീറോ മുതൽ എല്ല് വരെ നമുക്ക് വരാം. റൈറ്റ്. ഈ എടുത്തിരിക്കുന്ന ഏരിയ. സോ അതുകൊണ്ട് ഇസെഡ് ഈക്വൽ ടു സീറോ ടു എൽ. റൈറ്റ്. സിമിലർലി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. ഫൈ നേരത്തെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് സീറോ മുതൽ ടു പൈ വരെയാണ് വേരിയേഷൻ എടുക്കുന്നതും. സോ ഫൈ ഈക്വൽ ടു സീറോ ടു ടു പൈ. ഇനി ഫസ്റ്റ് ഡി ആർ ആർ ഡി ഫൈ ഡി സെഡ്. റൈറ്റ്. ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ആർ ഇൻറ്റു ഡി ആർ, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ആർ ഇൻറ്റു ഡി ആർ നമുക്ക് കോൺസ്റ്റൻ്റ് ആയി, ആറിൻ്റെ ഫോമിൽ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നില്ല. സോ ആർ ഡി ആർ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. പിന്നെ ബാലൻസ് ഉള്ളത് ഡി സെഡ്. ഡി സെഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇസെഡ് എന്ന് വന്നു. ഇനി ഇസെഡിനെ കറസ്പോണ്ടിംഗ്ലി കൊടുത്ത ലിമിറ്റ്സ് സീറോ ടു എൽ ആണ്. പിന്നെ ഉള്ളത് ഡി ഫൈ ആണ്. ഡി ഫൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫൈ എന്ന് വന്നു, വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ സീറോ ടു ടു പൈ. റൈറ്റ്. സോ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ആർ ഡി ആർ എൽ ഇൻറ്റു ടു പൈ. റൈറ്റ്. ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു ആർ ഡി ആർ എൽ ടു പൈ. ദാറ്റ് ഈസ് ഡി ആർ. ഡി ആറിനെ നമുക്ക് ഡി ആർ ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടു പൈ ആർ എൽ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ക്യൂ ഡിവൈഡഡ് ബൈ ടു പൈ ആർ എൽ. ഇനി വെക്ടറിൻ്റെ ഫോമിൽ എഴുതുമ്പം വെക്ടർ ഡി ഈക്വൽ ടു ഡി ആർ ഡോട്ട് എ ആർ. റൈറ്റ്. ദാറ്റ് ഈസ് ഡി ആർ എന്ന് പറയുന്ന ക്യൂ ബൈ ടു പൈ ആർ എൽ, അതിനോടൊപ്പം എ ആർ. റൈറ്റ്. സോ ക്യൂ ബൈ എൽ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. റോ വൺ ആണ് ഇവിടുത്തെ കറസ്പോണ്ടിങ് ലൈൻ ചാർജ് ഡെൻസിറ്റി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെക്ടർ ഡി ഈക്വൽ ടു ക്യൂ ബൈ എൽ എന്ന് പറയുന്ന റോ റോ എൽ ആയിട്ടാണ് തന്നിരുന്നത്. സോ റോ എൽ ബൈ ടു പൈ ആർ, പിന്നെ ആ വെക്ടർ യൂണിറ്റ് വെക്ടർ എ ആർ. റൈറ്റ്. റോ എൽ ബൈ ടു പൈ ആർ എ ആർ കൂളം പെർ മീറ്റർ സ്ക്വയർ. സോ ഇതാണ് ഇൻഫിനിറ്റ് ലൈൻ ചാർജിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി.
ഇനി നമുക്ക് ഇയും ഇതിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. ഇ ഈക്വൽ ടു ഡി ബൈ എപ്സിലോൺ നോട്ടാണ്. സോ അതും കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. വെക്ടർ ഇ ഈക്വൽ ടു റോ എൽ ബൈ ടു പൈ എപ്സിലോൺ നോട്ട് ആർ എ ആർ വോൾട്ട് പെർ മീറ്റർ. റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജിൻ്റെത് ചെക്ക് ചെയ്യാം. ഈ ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജിന് യൂണിഫോമായിട്ട് നമ്മളൊരു ചാർജ് ഡെൻസിറ്റി അസ്യൂം ചെയ്യുകയാണ്. റോ എസ് കൂളം പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. ഇത് ഇസഡ് ഇക്വൽ ടു സീറോ പ്ലെയിനിൽ ലൈ ചെയ്യാണ്. റൈറ്റ്. ഇസഡ് ഇക്വൽ ടു സീറോ പ്ലെയിനിൽ ലൈ ചെയ്യാണ്. അതായത് ഇത് എക്സാക്ട്ലി ഇതിൽ വേരി ചെയ്യുന്ന എലമെൻറ്റ് എക്സും വൈയും മാത്രമായിരിക്കും. റൈറ്റ്. ഇനി ഇങ്ങനെ ഇരിക്കുന്ന ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജിൽ ഒരു ചെറിയ റെക്ടാങ്കുലർ ബോക്സ് ഞാൻ അസ്യൂം ചെയ്യാം. ആ റെക്ടാങ്കുലർ ബോക്സ് ഇരിക്കുന്ന ഗോഷ്യൻ സർഫസാണ് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇതിന് നോർമലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ ഡി എസിന് നോർമലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കമ്പോണൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം എ നോർമൽ, റൈറ്റ്. ആ നോർമൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ കേസിൽ എ ഇസെറ്റ്, റൈറ്റ്. എ ഇസെറ്റ് ഇതിന് മേലോട്ടുള്ളതും സിമിലർലി ഇതിന് താഴോട്ടുള്ളതും, റൈറ്റ്. അതായത് മൈനസ് എ എൻ ഈക്വൽ ടു മൈനസ് എ ഇസെറ്റ്. എഗെയിൻ നേരത്തെ ചെയ്ത കണക്ക് നമുക്ക് ചാർജ് ഇവാലുവേറ്റ് ചെയ്യാം. ക്യൂ ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് എസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്. എഗെയിൻ അതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. മൂന്ന് സർഫസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒരു സർഫസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ്സാണ്, ഈ സൈഡിൽ കൂടെ പോകുന്നത്. സൈഡിൽ കൂടെ ഒന്നും പോകുന്നില്ല. പിന്നെ അതിനോടൊപ്പം ടോപ്പ് സർഫസും സിമിലർലി ബോട്ടം സർഫസും ആണുള്ളത്. സോ അത് മൂന്നെണ്ണമായിട്ട് ഞാൻ മാർക്ക് ചെയ്യാം. സൈഡ്സിൽ കൂടെ പോകുന്നത്, സൈഡ്സിൽ കൂടെ പോകുന്ന ഡി ഡോട്ട് ഡി എസ്, സിമിലർലി ഫോർ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസസ്. നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് സൈഡിൽ കൂടെ ഒരു എലമെൻറ്റും പോകുന്നില്ല, കാരണം നോർമലായിട്ടാണ് ഈ കമ്പോണൻസ് പോകുന്നത്. അപ്പം ടോപ്പിൽ കൂടെയും സിമിലർലി ബോട്ടത്തിലൂടെ ഉള്ളതും മാത്രം നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ മതിയാവും. ഇത് സീറോ ആയിട്ട് മാറും, റൈറ്റ്. ഫസ്റ്റ് നമുക്ക് ടോപ്പ് സർഫസ് എടുക്കാം. ടോപ്പ് സർഫസ്, ടോപ്പ് സർഫസിൽ വെക്ടർ ഡി ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റീനെ എനിക്ക് ഡി ഇസെറ്റ് ടോപ്പിലുള്ള സർഫസാണ് ഡി ഇസെറ്റ് എ ഇസെറ്റ് ആയിട്ട് എടുക്കാം, റൈറ്റ്. സിമിലർലി ആ സമയത്ത് ഡി എസ് ഇക്വൽ ടു ഡി എക്സ് ഡി വൈ, റൈറ്റ്. എക്സ് ആക്സിസും വൈ ആക്സിസും വേരിയും വിത്ത് പോസിറ്റീവ് ഇസെറ്റ് നോർമൽ, റൈറ്റ്. സോ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഡി സെഡ് ഡി എക്സ് ഡി വൈ, അതിനോടൊപ്പം എ സെഡ് ഡോട്ട് എ സെഡ് എന്ന് വെച്ചാൽ വൺ ആണ്. സോ ഡി ഡോട്ട് ഡി എസ് ഇക്വൽ ടു ഡി സെഡ് ഡി എക്സ് ഡി വൈ ആയിട്ട് ടോപ്പ് സർഫസിൽ വന്നു. സിമിലർലി നമുക്ക് ബോട്ടം സർഫസിലുള്ള ചെക്ക് ചെയ്യാം. ബോട്ടം സർഫസിൽ വെക്ടർ ഡി ഈക്വൽ ടു ഡി സെഡ് മൈനസ് എ സെഡ്. ലാസ്റ്റ് ചെയ്ത കണക്ക് സിമിലർ ആണ്. എ സെറ്റിന് പകരം മൈനസ് എ സെറ്റ് കൊടുക്കുക എന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. സോ ഡി എസ് ഡി എസ് ഇക്വൽ ടു ഡി എക്സ് ഡി വൈ മൈനസ് എ സെറ്റ്. അതിൽ നിന്ന് ഡി ഡോട്ട് ഡി എസ് ഇക്വൽ ടു ഡി ഇസെറ്റ് ഡി എക്സ് ഡി വൈ മൈനസ് എ സെറ്റ് ഡോട്ട് മൈനസ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ വൺ ആണ്, റൈറ്റ്. സോ ഡി ഡോട്ട് ഡി എസ് ഇക്വൽ ടു ഡി സെറ്റ് ഡി എക്സ് ഡി വൈ ആയിട്ട് തന്നെ വന്നു. സോ ഇപ്പോൾ കൊണ്ടത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ രണ്ട് വാല്യൂസും ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ക്യൂ ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ആണ് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്ത ഡി സെറ്റ് ഡി എക്സ് ഡി വൈ. ഇത് ടോപ്പിൽ, എഗെയിൻ ബോട്ടത്തിലും ഇതേ കണക്ക് തന്നെ ഉണ്ട്. സോ ഇൻ ടു ടു, റൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡി സെറ്റ് കോൺസ്റ്റൻ്റ് ആണ്, ഞാൻ ഔട്ട്വേർഡായിട്ട് എടുക്കുകയാണ്. ഡി എക്സ് ഡി വൈ ഇൻ്റഗ്രൽ, ഇൻ്റഗ്രൽ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് ഏരിയ ആണ്, റൈറ്റ്. ഈ പറയുന്ന റെക്ടാങ്കുലർ ഷീറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഷീറ്റിൻ്റെ ഏരിയ ആയിട്ടാണ് നമുക്ക് വരുന്നത്. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 2 ഡി ഇസെറ്റ് ഇൻറ്റു ഏരിയ. ബട്ട് നമുക്ക് വേറൊരു കാര്യം അറിയാം. ക്യൂ ഈക്വൽ ടു റോ എസ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആണെന്നുള്ളതറിയാം, റൈറ്റ്. സോ ഇപ്പോൾ കിട്ടിയ ഈ രണ്ട് എക്സ്പ്രഷൻ ഇനിയപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റും, വണ്ണും ടൂവും. അപ്പോൾ അതിൽ നിന്ന് ക്യൂവും ക്യൂ ഈക്വൽ ടു ടു ഡി സെഡ് ഏരിയ ഈക്വൽ ടു റോ എസ് ഇൻറ്റു ഏരിയ, റൈറ്റ്.
അതായത് ടു ഡി സെഡ് ഏരിയ ഈക്വൽ ടു റോയസ് ഇൻറ്റു ഏരിയ. അപ്പം അതിൽ നിന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റി റോയസ് ഈക്വൽ ടു ടു ഡി സെഡ് അല്ലെങ്കിൽ ഡി സെഡ് ഈക്വൽ ടു റോയസ് ബൈ ടു. ഇതിനെ വെക്ടറിൻ്റെ ഫോമിൽ ഡിനോട്ട് ചെയ്യാം, വെക്ടർ ഡി ഈക്വൽ ടു ഡി സെഡ് എ സെഡ്, ദാറ്റ് ഈസ് റോയസ് ബൈ ടു ഇൻറ്റു എ സെഡ് കൂളം പെർ മീറ്റർ സ്ക്വയർ. റൈറ്റ്, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ ഡിയുടെ ഫോമിൽ റിലേറ്റ് ചെയ്യാണ്, ഇ ഈക്വൽ ടു ഡി ബൈ എപ്സിലോൺ നോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡി ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇ ഈക്വൽ ടു റോയസ് ബൈ ടു എപ്സിലോൺ നോട്ട് എ സെഡ് ആയിട്ട് വന്നു, കൂളം പെർ മീറ്റർ സ്ക്വയർ. സോ ഇപ്പോൾ ചെയ്ത പോയിൻറ്റ് ചാർജ്, ലൈൻ ചാർജ്, ഇൻഫിനിറ്റ് ചാർജ്, ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ്, ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. റൈറ്റ്.